ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ജാൻസ് റെസിപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ്. ഇത് നമുക്ക് കടല കഴിക്കുന്നത് പോലെ വെറുതെ ഇരിക്കുമ്പോൾ കൊറിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരു ഡീപ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ പുറം രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം വാങ്ങുവാണെങ്കിൽ ഒരുപാട് പ്രൈസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ വളരെ സിമ്പിളായിട്ട് ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചക്കക്കുരു ഡീപ് ഫ്രൈ റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതവിടെ കുറച്ച് ചക്കക്കുരു ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് 4 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കക്കുരു ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇതാ ഇവിടെ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് 2 വിസിലി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട മസാലയൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇതാ മിക്സിയുടെ ചെറിയ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 7 അല്ലി വെളുത്തുള്ളി, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി, അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ്, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചത്, ഒരു 3 ടീസ്പൂൺ അളവിൽ കശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചക്കക്കുരു 2 വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റീമൊന്ന് കളയണം. അപ്പോൾ ആദ്യം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ വിസിലെടുത്ത് മാറ്റാം. ഇത് ഇതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ വെച്ചാൽ ഇത് ഓവർ കുക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നമ്മൾ സ്റ്റീം പുറത്തോട്ട് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 വിസിൽ വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം സ്റ്റീം പുറത്തോട്ട് കളയുക. എന്നാലാണ് നമ്മുടെ ചക്കക്കുരു ഡീപ് ഫ്രൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാല പൗഡറിൻ്റെ എല്ലാം റോസ്മെല്ല് മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചക്കക്കുരു നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചക്കക്കുരുവിലേക്ക് മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി അധികം എണ്ണ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ കുറച്ച് എണ്ണയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു 2 പ്രാവശ്യമായിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാവുന്നതാണ്. ഒരുപാട് സമയം പിന്നെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കോരിയെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കഴിക്കാനായിട്ട് അതിലേറെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായത് തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.